മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളതായിരുന്നു ഏറ്റവും പുതിയ വാർത്ത. വളരെ സന്തോഷം പകരുന്ന വാർത്തയാണ്. കാരണം നിയമത്തിനും നീതിക്കും കാവൽ നിൽക്കേണ്ടവർ മോഷ്ടാക്കളായി മാറുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ഒരു മാങ്ങ മോഷ്ടിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങൾ ഉണ്ടാവാം. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ ചോദ്യമായി വരുന്നത് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ മാത്രം പിരിച്ചുവിടുമ്പോൾ അതിനേക്കാൾ വലിയ ക്രിമിനലുകളായിട്ടുള്ള എത്രയോ ഉദ്യോഗസ്ഥർ, എത്രയോ പോലീസുകാർ ഇപ്പോഴും സേനയിലുണ്ട്. ഉരുട്ടിക്കൊന്നവരും അടിച്ചു കൊന്നവരും പിന്നെയും ബൂട്ടിൻ്റെ പാത്തി കൊണ്ട് അല്ലെങ്കിൽ ബൂട്ടിൻ്റെ ഏറ്റവും മൂർച്ചേറിയ ഭാഗം കൊണ്ട് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ പോലും ചവിട്ടുന്ന പോലീസുകാരും ഇപ്പോഴും സേനയിലുണ്ട്. തെറി പറയുന്ന പോലീസുകാർ സേനയിലുണ്ട്. ചെറുപുഴ ഭാഗത്ത്, മലയോര ഭാഗത്ത് ഒരിക്കൽ ഒരു ഫ്രൂട്ട് കച്ചവടക്കാരൻ്റെ മുന്നിൽ വന്നിട്ട് അവിടുത്തെ സി ഐ വിളിച്ച തെറികൾ ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. ധർമ്മടത്തെ ഏറ്റവും പുതിയ തെറി അഭിഷേകം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. എത്രയോ നിരപരാധികൾ പിടിച്ചിട്ട് ഡാഷ്മോനി എന്ന് വിളിക്കുന്ന പോലീസുകാർ ഇപ്പോഴും സേനയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എത്രയോ ക്യാമറകളിൽ അവരൊക്കെ കുടുങ്ങുന്നുണ്ട്. അവരെയൊന്നും പിരിച്ചുവിടാത്ത ലോകത്ത് കേവലം ഒരു മാങ്ങ മോഷ്ടിച്ച ഒരാൾ മാത്രം പിരിച്ചുവിടപ്പെടുന്നു. അതാണ് ചോദ്യമാവുന്നത്. മാങ്ങ മോഷ്ടിച്ചവനെയും പിരിച്ചുവിടണം, സമാനമായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളെയും പിരിച്ചുവിടണമെന്നാണ് ഓരോ ജനത്തിനും പറയാനുള്ളത്. നിയമം ഓരോ മനുഷ്യർക്കും ഓരോന്നായി മാറരുത്. നിയമം എല്ലാവർക്കും മുന്നിലും തുല്യമാവണം.